Hello my amigos, welcome back to another fresh video. ഇന്ന് നമ്മൾ ഏർണസ്റ്റ് ഹെമിംഗ്വേ എന്ന നോവലിസ്റ്റിൻ്റെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന നോവലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു നോവലിൽ ടോട്ടൽ 7 sections ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ 3 sections ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് section 1 ഡിഫൈങ് ഡിഫീറ്റ്, section 2 ഇൻറ്റു ദ ഫാർ ഔട്ട്, ആൻഡ് section 3 ദ ക്യാച്ച്. നമ്മൾ ആദ്യം ഈ സെക്ഷൻസിൻ്റെ ഒക്കെ സമ്മറീസ് ആയിരിക്കും പഠിക്കുന്നത്. ലാസ്റ്റാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ വീഡിയോ. ഫസ്റ്റ് സെക്ഷൻ ഡിഫൈൻ ഡിഫീറ്റിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു നോവലിൽ സിമ്പലൈസ് ചെയ്യുന്നത് ഒരു ഓൾഡ് മാൻ്റെ സ്ട്രഗിൾസ് ആണ്. ഉൾക്കടലിലേക്ക് പോയപ്പം നമ്മുടെ നോവലിസ്റ്റിൻ്റെ ഡീപ്പ് സീ ഫിഷിങ്ങിൻ്റെ എക്സ്പീരിയൻസസ് ആണ് അദ്ദേഹത്തെ ഒരു നോവൽ എഴുതാനായിട്ടുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത്. ഇവിടെ ഈ ഓൾഡ് മാൻ്റെ പേരാണ് സാന്റിയാഗോ. അദ്ദേഹത്തിന് അഡ്വഞ്ചേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഫെയിലിയേഴ്സ് മാത്രം സംബന്ധിച്ച് തരാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയും കൂടിയാണ്. ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾഡ് മാൻ്റെ സീനോടുള്ള ഇൻറ്റിമസീനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടെ മാനുളിൻ എന്നൊരു ബോയ് ഉണ്ട്. ഈ ബോയ്ക്ക് എപ്പോഴും സാന്റിയാഗോടൊപ്പം വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നൊരു കുട്ടിയാണ്. ഈ മാനുവലിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും കൂടിയാണ് നമുക്ക് ആദ്യം ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ തരുന്നത്. പക്ഷേ മാനുവലിൻ്റെ പാരൻസ് കമ്പല് ചെയ്യായിരുന്നു മറ്റൊരു ബോട്ടിൽ പോകാനായിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 40 ദിവസമായിട്ട് സാന്റിയാഗോയ്ക്ക് ഫിഷിനെ ഒന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സാന്റിയാഗോ ഫെയിലേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും ഫിഷേഴ്സിനെ പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ 85th day ആണ്. ഈ ദിവസം സാന്റിയാഗോയ്ക്ക് ബിഗ്ഗസ്റ്റ് ഫിഷിനെ തന്നെ പിടിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. സാന്റിയാഗോയ്ക്ക് പോകാനായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യാനായിട്ട് മാനുവലിൻ വരികയാണ്. സാന്റിയാഗോയും മാനുവലിനും ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. മാനുവലിന് സാന്റിയാഗോയുടെ കൂടെ സീയിലേക്ക് പോയ ആ ഫസ്റ്റ് ഡേ മറക്കാൻ കഴിയുന്നില്ല. അന്ന് വെറും 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മാനുവലിന്. അന്ന് അവരൊരു വലിയ ഫിഷിനെയാണ് പിടിച്ചത്. ആ ഫിഷിന് അവരുടെ ട്രാവൽ ചെയ്തിരുന്ന ആ ബോട്ടിനെ പീസസ് ആക്കാൻ സാധിക്കുമായിരുന്നു. ആ ഫിഷിൻ്റെ ബ്ലഡിൻ്റെ സ്മെല്ല് ഇപ്പോഴും മാനുവലിൻ്റെ മെമ്മറിയിലുണ്ടെന്ന് മാനുവലും പറയുകയാണ്. അതിനുശേഷം ഈ കുട്ടി പറയുകയാണ്, മറ്റുള്ള ഫിഷർമെനേക്കാളും ഒത്തിരി ഡിഫറൻ്റാണ് സാന്റിയാഗോ. ഇദ്ദേഹം ഒരു സ്ട്രേഞ്ചർ മാൻ ആണെങ്കിൽ പോലും സാന്റിയാഗോയ്ക്ക് അറിയാവുന്ന പല ട്രിക്കും ബാക്കിയുള്ള ഫിഷർമെൻസിന് അറിയില്ല. സാന്റിയാഗോനെ കാണാനായിട്ട് മാനുവലിൻ വന്നപ്പോൾ കൂടെ സാഡൈൻസ് എന്നൊരു ഫിഷും കൊണ്ടുവന്നു. സാഡൈൻസ് എന്നാൽ നമ്മുടെ ചാളയൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഫിഷാണ്. ഈ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഹുക്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡൊക്കെ കൊളുത്തിയിടില്ലേ, അതിനു വേണ്ടിയിട്ടാണ് മാനുവലിൻ ഈ ഫിഷിനെ കൊണ്ടുവന്നത്. അതിൻ്റെ കൂടെ തന്നെ സാന്റിയാഗോയ്ക്ക് വേണ്ട ഫുഡും മാനുവലിൻ കൊണ്ടുവന്നിരുന്നു. അവർ വീണ്ടും സംസാരിക്കുകയാണ്. ഇപ്പോൾ അവർ ബേസ്ബോളിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. സാന്റിയാഗോ ഒരു ബേസ്ബോൾ ലവർ കൂടിയാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ബേസ്ബോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാന്റിയാഗോയ്ക്ക് ശരിക്കും ഇതൊരു എൻകറേജ്മെൻ്റ് ആണ് അടുത്ത ദിവസങ്ങളിലുള്ള ഹാർഡ് വർക്കിനൊക്കെ ഫേസ് ചെയ്യാനായിട്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം മാനുവലിൻ സാന്റിയാഗോനെ ഉറങ്ങാനായിട്ട് നിർബന്ധിക്കുകയാണ്. അവസാനം അദ്ദേഹം നല്ലൊരു സൗണ്ട് സ്ലീപ്പിൽ ഉറക്കായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സെഷനിൽ പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷൻ ഇൻ ടു ദ ഫാർ ഔട്ട് എന്ന സെക്ഷൻ്റെ സമ്മറി നോക്കാം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ലാസ്റ്റ് നിർത്തിയത് എവിടെയാ? സൗണ്ട് സ്ലീപ്പിൽ സാന്റിയാഗോ ഉറക്കായപ്പോഴല്ലേ. ഈ ഉറക്കത്തിൽ നിന്ന് സാന്റിയാഗോ ഒരു സ്വപ്നം കാണുകയാണ്. സാന്റിയാഗോ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഗോൾഡൻ കളറിലും വൈറ്റ് കളറിലും ഉള്ള ബീച്ചസൊക്കെ കണ്ടു. ആ ബീച്ചസിൽ ലയണും കാറ്റും ഒക്കെയാണ് ഇരിക്കുന്നത്. ഈ സ്വപ്നം കണ്ട് പെട്ടെന്ന് തന്നെ സാന്റിയാഗോ ഉണർന്നു. നേരത്തെ തന്നെ ഉണർന്ന കാരണം സാന്റിയാഗോ നേരെ മാനുവലിൻ്റെ വീട്ടിൽ പോയി, എന്നിട്ട് മാനുവലിനെ എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ് കഴിഞ്ഞ് ഈ മാനുവലിന് ഒരു ഹാർപൂണും ഗാഫും ഒക്കെ എടുത്ത് ഈ ബോട്ടിലെ അടുത്തേക്ക് പോവുകയാണ്. ഈ ഹാർപൂണും ഗാഫും എന്നത് ഈ ഫിഷിനെയൊക്കെ കൊല്ലാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ഇല്ല, അതാട്ടോ. അപ്പോൾ ഈ ഓൾഡ് മാൻ ആണെങ്കിലും ഒരു മാസ്റ്റും എടുത്താണ് ഈ ബോട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നത്. മാസ്റ്റ് എന്നാൽ ഈ പിക്ചറിൽ കാണുന്ന ടോപ്പ് റൈറ്റ് കോർണറിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, അതാട്ടോ ഈ ഒരു മാസ്റ്റ്. അവരിപ്പോൾ കോഫിയൊക്കെ കുടിച്ച് പോകാനായിട്ട് റെഡിയായി. ഒരു ബോട്ടിൽ വാട്ടർ മാത്രമാണ് സാന്റിയാഗോ കൊണ്ടുപോകുന്നത്. പോകാറായപ്പോഴേക്കും സാന്റിയാഗോയുടെ അടുത്ത് മാനുവലിൻ പറയുകയാണ്, ഗുഡ് ലക്ക് ഓൾഡ് മാൻ. സാന്റിയാഗോ ഈ ഹാർബർ പതുക്കെ തുഴഞ്ഞു തുടങ്ങുകയാണ്. മാനുവലിനും സാന്റിയാഗോ ഇപ്പോൾ സെപ്പറേറ്റ് ആയി. ഇപ്പം മാനുവലിൻ സാൻഡിലും സാന്റിയാഗോ സീലുമായി. ഇപ്പോൾ ഫ്ലയിങ് ഫിഷസിനൊക്കെ വാട്ടറിൻ്റെ മുകളിലൂടെ ചാടുന്നതായിട്ട് സാന്റിയാഗോയ്ക്ക് കാണാം. ഇവരെ ഭയങ്കര ഇഷ്ടമാണ് സാന്റിയാഗോയ്ക്ക്, കാരണം ഇവരാണ് ഈ സീയുടെ ചീഫ് കമ്പാനിയൻസ് തന്നെ. സീയിലെ ഫുൾ ലൈറ്റൊക്കെ വന്നപ്പോൾ, അതായത് രാവിലെ ആയപ്പോഴേക്കും, സാന്റിയാഗോയ്ക്ക് സാധാരണ വരുന്ന ദൂരത്തെക്കാളും കൂടുതൽ ദൂരത്താണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇപ്പോൾ സാന്റിയാഗോൻ്റെ ബോട്ടിന് ചുറ്റും ബെയ്റ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ബെയ്റ്റ്സ് എന്താണെന്ന് വെച്ചാൽ
നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ ചൂണ്ടയൊക്കെ ഇടില്ലേ, അതാണ് ഈ ബെയ്റ്റ്. ആദ്യത്തെ ബെയ്റ്റ് വെച്ചിരിക്കുന്നത് 40 ഫാറ്റം ഡിസ്റ്റൻസിലാണ്, രണ്ടാമത്തത് വെച്ചിരിക്കുന്നത് 75 ഫാറ്റം ഡിസ്റ്റൻസിലും, മൂന്നാമത്തത് വെച്ചിരിക്കുന്നത് 100 ഫാറ്റം ഡിസ്റ്റൻസിലും, ലാസ്റ്റത്തെ ബെയ്റ്റ് വെച്ചിരിക്കുന്നത് 120 ഫാറ്റം ഡിസ്റ്റൻസിലും ആണ്. ഈ എല്ലാ ബെയ്റ്റിൻ്റെ അറ്റത്ത് സ്വീറ്റ് സ്മെല്ലിംഗ് ആയിട്ടുള്ള സാർഡൈൻസ് ആണ് വെച്ചിരിക്കുന്നത്. എല്ലാ ബെയ്റ്റിൻ്റെയും വള്ളിയിൽ അതൊരു സ്റ്റിക്കായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു മീനൊന്ന് കൊളുത്തിയാൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴേക്കും ഈ സണ്ടെ റേസ് ഈ വാട്ടറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യില്ലേ, അപ്പോൾ ഈ സാന്റിയാഗോൻ്റെ ഐസിന് ഇത് ഭയങ്കര ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വിചാരിക്കുകയാണ് എല്ലാ ദിവസവും ഒരു പുതിയ ഡേ ആണെന്നും ഇന്ന് എന്തെങ്കിലും ലക്ക് അദ്ദേഹത്തിന് ഉണ്ടാവുമെന്നും വിചാരിക്കുകയാണ്. ഈ സമയത്ത് എ മാൻ ഓഫ് വാർ എന്ന ബേർഡ്, ഈ ബേർഡിൻ്റെ ചുണ്ടുകൾ നല്ല നീളമുള്ളതായിരിക്കും, ഈ ബേർഡ് പെട്ടെന്ന് തന്നെ ഈ വാട്ടറിലേക്ക് പോയി ഫ്ലൈയിങ് ഫിഷസിനെ എടുത്തുകൊണ്ടുപോയി. ഇതൊക്കെ സാന്റിയാഗോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സാന്റിയാഗോ കുറേ പ്ലാങ്ക്ടൺസിനെ കണ്ടു. ഇവിടെ പ്ലാങ്ക്ടൺസ് എന്നതൊരു ടൈപ്പ് ഓഫ് ഫിഷാണ്. അതുപോലെ തന്നെ ഇവിടെ യെല്ലോ സെർഗാസോ വീഡ്സ് വളരുന്നുണ്ട്. സെർഗാസോ വീഡ്സ് എന്നാൽ കാട്ടുചെടികളാട്ടോ. ഈ ബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. പോർച്ചുഗീസ് മാൻ ഓഫ് വാറും ഡിഫറെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് മാൻ ഓഫ് വാർ ഇല്ലേ, ആ മാൻ ഓഫ് വാർ എന്നതൊരു ബേർഡാണ്. പക്ഷേ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നത് ഒരു ബ്ലൂ കളറിലുള്ളൊരു ഓർഗാനിസം ആണ്. ഇതിന് ചുറ്റും കൊമ്പുകളുണ്ട്, അതൊക്കെ പോയിസണസും ആണ്. അതിനുശേഷം സാന്റിയാഗോ അവിടെ ടേർട്ടൈൽസിനെയൊക്കെ കണ്ടു. ഇപ്പോൾ ഈ ബിഗ് ഫിഷിനെ പിടിക്കാനായിട്ട് സാന്റിയാഗോ എഗ് വൈറ്റ്സ് ഒക്കെ കഴിക്കുകയാണ് സ്ട്രോങ് ആവാനായിട്ട്. അത് കഴിഞ്ഞ് ഷാർക്ക് ലിവർ ഓയിൽ കുടിച്ചു. ഈ സീയിലുള്ള കോൾഡ് വിൻഡിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കാഴ്ച ശക്തിക്കും ഇത് നല്ലതാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സാന്റിയാഗോ ഒരു ബേർഡ് വട്ടോട്ട് പറക്കുന്നത് കണ്ടു. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. ഈ ഫിഷസിൻ്റെ നെയിം ട്യൂണ എന്നായിരുന്നു. ഈ ഫിഷിൻ്റെ സൈഡിൽ ഗോൾഡ് ആൻഡ് ബ്ലൂ ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ വട്ടോട്ട് പറന്ന ബേർഡ് ട്യൂണയെ കൊണ്ടുപോകുന്നത് കണ്ടു. ഈ സമയത്ത് തന്നെ സാന്റിയാഗോ ഒരു ഫിഷ് ബെയ്റ്റ് അവിടെ ഇട്ട് നോക്കി. ഈ ചൂണ്ടയിൽ ട്യൂണ കുടുങ്ങുകയും ചെയ്തു. ഈ കുടുങ്ങിക്കിടന്നിരുന്ന ഈ ട്യൂണയുടെ ഷേപ്പ് ബുള്ളറ്റ് ഷേപ്പായിരുന്നു. അതിൻ്റെ ഐസാണെങ്കിലോ നല്ല വലുതുമായിരുന്നു. ഇത് കഴിഞ്ഞ് ഓൾഡ് മാൻ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം ഓൾഡ് മാൻ മറന്നു പോയിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ നേരത്തെയൊക്കെ മാനുവലിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കുറേ നേരം ഒരു മിണ്ടാതൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ സാന്റിയാഗോയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാം, ആരും തന്നെ ഡിസ്റ്റർബ് ചെയ്യാനില്ല. ഇപ്പോൾ നല്ല വെയിലായി, സാന്റിയാഗോയുടെ പുറമൊക്കെ വിയർക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് സെഷനിൽ പറയുന്നത്. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം, ദ ക്യാച്ച്. ഈ ഒരു സെഷനിൽ സാന്റിയാഗോ ഫിഷിനെ പിടിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. മറ്റൊരു ബെയ്റ്റിൽ ആരോ ചെറുതായിട്ട് വലിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു സാന്റിയാഗോയ്ക്ക്. അത് മാർലിനായിരുന്നു. ആ ഹുക്കിൽ ഫിഷൊക്കെ കഴിക്കുമായിരുന്നു. ഇത് കണ്ടപ്പോൾ സാന്റിയാഗോ പറയുകയാണ് അതൊക്കെ കഴിച്ചോളാനായിട്ട്. കുറച്ച് നേരത്തേക്ക് പുള്ളിങ് ഒന്നും കണ്ടില്ല. പെട്ടെന്ന് തന്നെ പിന്നെയും ആ പുള്ളിങ് തുടങ്ങി. ആ ലൈൻ വലിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അൺബിലീവബിളായിട്ടുള്ള ഹെവി ആയിരുന്നു. അത്രത്തോളം വെയിറ്റാണ് ആ ഫിഷിനുണ്ടായിരുന്നത്. ഇത് വലിക്കാൻ പറ്റില്ല എന്ന് ഓൾഡ് മാനിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ഈ ലൈൻ കുറച്ചുകൂടി താഴേക്ക് റിലീസ് ചെയ്തു. ഈ മാർലിൻ താഴേക്ക് പോകും തോറും വെയിറ്റ് കൂടുന്നത് ഈ ഓൾഡ് മാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഫിഷ് താഴേക്ക് പതുക്കെയാണ് പോകുന്നത്. ഒരു ഇഞ്ച് പോലും സാന്റിയാഗോയ്ക്ക് റേസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഈ ലൈൻ സാന്റിയാഗോവിൻ്റെ ബാക്കിലേക്ക് മുറുക്കെ പിടിച്ച് വലിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ലീൻ ചെയ്ത് നിന്നാണ് നിൽക്കുന്നത്. ഈ ബോട്ട് ഇപ്പോൾ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ മാർലിൻ സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടുമാണ് പോകുന്നത്. പക്ഷേ ഓൾഡ് മാൻ ഒരു പേടിയുണ്ട്, ഇനിയും മാർലിൻ താഴേക്ക് പോകുമോ എന്ന്. ഇപ്പോൾ ശരിക്കും സാന്റിയാഗോ വിചാരിക്കുകയാണ് മാനുവലിനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. ഇപ്പോൾ 4 മണിക്കൂറായി മാർലിൻ ഹുക്കിൽ കുടുങ്ങിയിട്ട്. ഇപ്പോഴും ഈ ഫിഷ് സ്റ്റഡി ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇത്രയും ടൈം ഫിഷിനെ എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ ഈ ലീൻ ചെയ്ത് നിന്നിരുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് വെള്ളം കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് വിചാരിക്കുകയാണ്. ഇനി 2 മണിക്കൂറും കൂടിയുള്ളൂ സൺസെറ്റിന് വേണ്ടിയിട്ട്. സാന്റിയാഗോ വിചാരിക്കുകയാണ് രാവിലെ വരെ ഈ മാർലിൻ ഇങ്ങനെ സ്വിമ്മിങ് കണ്ടിന്യൂ ചെയ്യുമെന്ന്. ഈ ഫിഷിനെ ഒന്ന് കാണാനായിട്ട് സാന്റിയാഗോയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. രാത്രി ആയപ്പോഴേക്കും മാർലിൻ പൊക്കോണ്ടിരുന്ന ഡയറക്ഷൻ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ഇത് സാന്റിയാഗോയ്ക്ക് സ്റ്റാർസിൻ്റെ ഡയറക്ഷനിലൂടെ പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒരു സാക്ക് അദ്ദേഹത്തിനെ പുറത്തിട്ട് സ്വയം കംഫർട്ടബിൾ ആക്കിയിട്ട് ഈ ബോയിലേക്ക് ലീൻ ചെയ്തിരിക്കുകയാണ് സാന്റിയാഗോ. ഈ രാത്രി ആയപ്പോൾ 2 പോപ്പോയ്സസ്, അതായത് ഈ ഡോൾഫിൻ പോലെയുള്ള ഫിഷ്, ഈ ബോട്ടിന് ചുറ്റും നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോപ്പോയ്സസിൻ്റെ ബ്ലോയിങ് നോയിസിൽ നിന്നും മെയിൽ ഏതാണെന്നും ഫീമെയിൽ ഏതാണെന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ ഓൾഡ് മാനിന്.
അപ്പോൾ അദ്ദേഹത്തിന് ഈ ഹുക്കിലുള്ള ഫിഷിനെ കുറിച്ച് ഓർത്തു. ഇതൊരു ബിഗ് ആൻഡ് സ്ട്രേഞ്ച് ഫിഷാണ്, അദ്ദേഹത്തിന് പേടിയൊന്നുമില്ല, ഇതൊരു മെയിൽ ഫിഷു ആണ്. ഒരിക്കലൊരു ഫീമെയിൽ മാർലിനെ പിടിച്ച ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹം ഓർക്കുകയാണ്. അന്ന് മാനുവലിനും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഈ ഫീമെയിൽ മാർലിനെ പിടിച്ച സമയം മെയിൽ മാർലിൻ ആ ബോട്ടിന് ചുറ്റും റൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മെയിൽ മാർലിൻ ജമ്പ് ചെയ്ത് നോക്കി ഫീമെയിൽ മാർലിന് എന്ത് സംഭവിച്ചെന്നറിയാൻ. ഈ ഫീമെയിൽ മാർലിനെ ഇവർ വലിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ ഈ മെയിൽ മാർലിന് ഡൗൺ ഡീപ്പിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ മറ്റൊരു ഫിഷ് സാന്റിയാഗോൻ്റെ ബെയ്റ്റിൽ കുടുങ്ങി, പക്ഷേ സാന്റിയാഗോ ആ ലൈൻ കട്ട് ചെയ്തു. സെക്കൻഡ് ലൈനിലും വേറൊരു ഫിഷ് കുടുങ്ങി, അതും ഇദ്ദേഹം കട്ട് ചെയ്തു. ഒരു ഫിഷിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്തത്. പെട്ടെന്ന് തന്നെ ഈ മാർലിൻ ഒരൊറ്റ വലി താഴേക്ക് വലിച്ചു. സാന്റിയാഗോ ആണെങ്കിലോ താഴേക്ക് വീഴുകയാണ് ചെയ്തത്. ഇങ്ങനെ താഴേക്ക് വീണപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഐസിൻ്റെ താഴെ ഒരു കട്ട് വന്നു, അതിലൂടെ ബ്ലഡ് താഴേക്ക് ഒഴുകി, ചീക്സിലൂടെയാണ് ഒഴുകിയത്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഇനി ഈ ഫിഷിന് മുന്നോട്ട് സ്വിം ചെയ്യാൻ പറ്റില്ല, ബോട്ട് സ്റ്റഡി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. സണ്ണ് റൈസ് ചെയ്തപ്പോൾ ഈ ഓൾഡ് മാൻ്റെ റൈറ്റ് ഷോൾഡറിൻ്റെ സൈഡിലായിരുന്നു. ഇപ്പോൾ അവർ നോർത്ത് വേർഡ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സാന്റിയാഗോ മാർലിനോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ദിവസം തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ കൊന്നിരിക്കും. ഈ സമയത്ത് ഒരു ചെറിയ ബേർഡ്, അതൊരു വോബ്ലർ ആയിരുന്നു, ആ ബേർഡ് നോർത്ത് സൈഡിൽ നിന്നും വന്ന് ഈ ബെയ്റ്റിൻ്റെ ലൈനിൽ ഇരിക്കുകയാണ്. സാന്റിയാഗോ ഈ ബേർഡിനോട് ചോദിച്ചു, നിനക്ക് എത്ര വയസ്സായെന്ന്, അതുപോലെ തന്നെ നിന്റെ ആദ്യത്തെ ട്രിപ്പാണോ ഇതെന്നും ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ പ്ലീസ് നിങ്ങളുടെ സജഷൻ പറയണം, എന്നാലാണ് നമുക്ക് നെക്സ്റ്റ് നോവലിൻ്റെ നെക്സ്റ്റ് സെഷൻ ചെയ്യുമ്പോൾ എനിക്ക് അതനുസരിച്ച് ചേഞ്ചസ് വരുത്താൻ പറ്റുകയുള്ളൂ. അപ്പം നെക്സ്റ്റ് സെഷനിൽ നമ്മൾ സെഷൻ 4, 5, and 6 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.